എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിലെ കൊട്ടാരത്തിൽ നിങ്ങൾക്കിടമുണ്ടോ, സ്വപ്നം പോലെ നിങ്ങൾ ഒരുമിക്കുമോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക് പോകാം. ഹൃദയത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആകർഷണമാകട്ടെ, നിങ്ങളുടെ കാമുകനാകട്ടെ, നിങ്ങളുടെ സുഹൃത്താവട്ടെ, നിങ്ങളുടെ ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധമാവട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ കരുതുക. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇടമുണ്ടോ എന്ന് നോക്കാം. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. റെസനേറ്റ് ആവുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് വിട്ടുകളയാം. നിങ്ങളെപ്പോൾ കണ്ടാലും ഈ വീഡിയോ നിങ്ങൾക്ക് ബാധകമായിരിക്കും, നിങ്ങളെ സംബന്ധിക്കുന്നതായിരിക്കും. ഹൃദയത്തിൽ ഒരുപാട് സ്നേഹം നൽകി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ഇപ്പോൾ സ്വപ്നം കാണുന്നതും അഭിലാഷങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും എല്ലാം ആ വ്യക്തിയോട് ഒരുമിച്ചാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ കയ്യും പിടിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ടൊപ്പം കൂട്ടി മുന്നേറാൻ ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്കുള്ള സ്വപ്നങ്ങൾ ഇപ്പോൾ ഇല്ല. നിങ്ങളെ സംബന്ധിച്ച് സ്വപ്നം പോലെ നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയും. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ടാകുമോ, എങ്ങനെയാണത് പറയുക. വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ നേട്ടങ്ങളും കൈവരിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുമിച്ച് ആ വ്യക്തി ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തി അതുപോലെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരിടം കിട്ടാനായിട്ട് നിങ്ങളിങ്ങനെ തപസ്സിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, ഇനി ഇഷ്ടപ്പെട്ടാലും അതിൽ ചലനങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മരണം വരെ എന്നെ സ്നേഹിക്കണം, എന്നെ മാത്രം സ്നേഹിക്കണം, എൻ്റേത് മാത്രമാകണം. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്തായിരിക്കും? നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി രൂപപ്പെടുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ടാകുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കിടമുണ്ട്. ആ വ്യക്തിയുടെ കൊട്ടാരത്തിൽ, അല്ലെങ്കിൽ അത് കൊട്ടാരം അല്ലെങ്കിലും കുടിലാണെങ്കിലും, അതിൽ നിങ്ങൾക്കൊരിടമുണ്ട്. തീർച്ചയായിട്ടും ആ ഇടം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുകയാണ്. കലർപ്പില്ലാതെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളറയിൽ, അതിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുകയായിരുന്നു. നിങ്ങൾ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ സ്വത്തോ പണമോ മൂല്യങ്ങളോ കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ ചെങ്കോലുകളോ ഒന്നുമല്ല നിങ്ങൾ ആഗ്രഹിച്ചത്. അത് കുടിലാണെങ്കിലും ആ വ്യക്തിക്കൊപ്പം ചേർന്നാൽ അത് കൊട്ടാരമായി മാറും. അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിലെ കൊട്ടാരം എന്ന് പറയുന്നത്. കുടിലിലാണ് ജീവിതമെങ്കിലും ആ വ്യക്തിയോടൊപ്പം ജീവിക്കുമ്പോൾ അതൊരു കൊട്ടാരമായി മാറും. എത്ര സൗഭാഗ്യങ്ങൾ നേടിയാലും, എത്ര വലിയ കൊട്ടാരങ്ങൾ സ്വന്തമാക്കിയാലും, എനിക്ക് ആ വ്യക്തി കൂടെ ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു, എനിക്ക് മറ്റൊന്നും വേണ്ട, ഞാൻ സ്വപ്നം കണ്ടതുപോലെ എനിക്ക് ആ വ്യക്തിയോടൊപ്പം ജീവിക്കണം. നേട്ടങ്ങളും ഉണ്ടാകും, നിങ്ങളുടെ ഇഷ്ടങ്ങളും സംഭവിക്കും, നിങ്ങളെ സംബന്ധിച്ച് ധനപരമായ വലിയ മുന്നേറ്റം ഉണ്ടാവും. ഒട്ടും ഭയപ്പെടാനില്ല. നിങ്ങളുടെ അറിവും വിവരവും അനുസരിച്ച് നിങ്ങൾ ആ വ്യക്തിയെ കൈയും പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും. ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവരും നിങ്ങളുമായി ബന്ധപ്പെട്ടവരും ഒരുപാട് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് പോകാതിരിക്കാനായിട്ട് ഒക്കെ ശ്രമിക്കുന്നു. പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുക. ഹൃദയത്തിൽ എപ്പോഴും ഒരു ശക്തി, ആ ശക്തി നൽകുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട്. എനിക്ക് കൊട്ടാരം തന്നെ വേണമെന്നില്ല, എനിക്ക് ആ വ്യക്തിയുടെ കൈയും പിടിച്ച് മുന്നോട്ട് പോകണം. എൻ്റെ കൈ പിടിക്കാൻ ആ വ്യക്തി ഉണ്ടാകണം എന്നിങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹം. കാരണം ഞാനെല്ലാം പകുത്ത് നൽകാൻ തയ്യാറാണ്. എൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാനൊരു പിശുക്കും കാണിക്കുന്നില്ല. പിന്നെ എങ്ങനെ ആ വ്യക്തിക്ക് പിശുക്ക് കാണിക്കാൻ സാധിക്കും? നിങ്ങളുടെ നിർമ്മലമായ യഥാർത്ഥ സ്നേഹം ആ വ്യക്തി ആവോളം നുകർന്ന് നിങ്ങളും ആ വ്യക്തിയും മാത്രമുള്ളൊരു ലോകം. അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു കൊട്ടാരത്തിനേക്കാളും വലുതാണ്. ഒരുപാട് വിശാലമായ ഹൃദയമാണ് ഈ കാണുന്നത്. ആ വ്യക്തിയുടെ ഹൃദയമാണ്. അതിൻ്റെ ഇടയിൽ ദീപാലങ്കൃതമായൊരിടത്തിൽ എനിക്ക് സ്ഥാനം വേണം. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ആ സ്ഥാനം നൽകുക തന്നെ ചെയ്യും. ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകാനും ആ കൊട്ടാരത്തിൽ, ആ ഹൃദയത്തിൽ കയറിപ്പറ്റാനായിട്ടൊക്കെ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ ഇല്ലാതാക്കാനും, നിങ്ങൾ ഇല്ലാതെ നിങ്ങളെ മാറ്റി നിർത്തി ആ കൊട്ടാരത്തിൽ സ്ഥാനം നേടാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളോടത് തുറന്നു പറയുന്നില്ല.
അവരുടെ മനസ്സിൽ നിങ്ങൾ അവിടെ നിന്ന് മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കിംവദന്തികളും അപവാദങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചേക്കാം. അതിലൊന്നും തളരാതെ നിങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുക. ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൈയും പിടിച്ചുകൊണ്ട് സൗഭാഗ്യങ്ങളും ആധികാരത്തിൻ്റെ ചെങ്കോലുകളും, സ്നേഹമാകുന്ന അധികാരത്തിൻ്റെ ചെങ്കോലുകളും കയ്യിലേന്തി നിങ്ങൾ ഒരുമിക്കുന്ന ഒരു ദിവസമുണ്ടാവും. സ്വപ്നം പോലെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ മനസ്സിലൊരു വലിയ കൊട്ടാരം ഉണ്ടാകട്ടെ. സ്നേഹത്തിൻ്റെയും നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെയും നിർമ്മലമായ ത്യാഗത്തിൻ്റെയും ഒക്കെ പര്യായമായിട്ടത് മാറട്ടെ. എന്ത് നഷ്ടപ്പെടുമ്പോഴും നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തോട് ചേർത്തു. അതിൻ്റെ നന്മയാണ്, അതിൻ്റെ ഫലമാണ്, അതിൻ്റെ സമ്മാനമാണ് നിങ്ങൾക്ക്, അതിൻ്റെ പാരിതോഷികമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ വ്യക്തിയുടെ ഹൃദയം കിട്ടുകയാണ്. നിങ്ങൾ ഒരാളെ മാത്രമല്ലേ ആഗ്രഹിച്ചുള്ളൂ? നിങ്ങളൊരു കൊട്ടാരത്തിൽ മാത്രം വാഴാൻ ആഗ്രഹിച്ചു. അതിലും വലിയ എത്രയെത്ര കൊട്ടാരങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹം കൊടുത്ത ഒരാൾക്കാണ്. അതിൻ്റെ അപ്പുറത്ത് ചോയ്സുകൾ വേറെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ഒരാളെ തേടി, ഒരാൾക്ക് വേണ്ടി മാത്രം മനസ്സ് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ആ ഒരാൾ നിങ്ങൾക്ക് ഒപ്പം നിന്നു, അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങൾക്കൊപ്പമായി. ഇനി നിങ്ങൾ ഒരുമിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ഹൃദയത്തിൽ ഇപ്പോഴുള്ള പ്രതിബന്ധങ്ങളും ഒരുപാട് തടസ്സങ്ങളും ഒക്കെ മാറി നിങ്ങൾക്കൊരുമിക്കാൻ കഴിയുന്ന ദിവസങ്ങൾ വരുന്നു. സൗഭാഗ്യത്തിൻ്റെയും സാമ്പത്തികമായ മുന്നേറ്റങ്ങളും നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഒരുമിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നത് നിങ്ങളുടെ സ്വപ്നം പോലുള്ളൊരു ജീവിതം മാത്രമല്ല, ഒരു വലിയ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. ഇനി അത് കുടിലാണെങ്കിലും നിങ്ങൾ ഹൃദയം കൊണ്ടും സ്നേഹിച്ച് അത് കൊട്ടാരമാക്കി മാറ്റാൻ കഴിയും. വലിയ മുന്നേറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഒരുമിച്ചുള്ളിടത്ത് ധനം കുമിഞ്ഞുകൂടുന്നൊരവസ്ഥ ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുകയും ഇതുവരെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞത് കുറവാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ധനവും സമ്പാദ്യവും കൈവരും. ഭൂമിയും നിങ്ങൾക്ക് മൂല്യങ്ങളുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തിയും ജീവിതത്തിൽ എല്ലാത്തരം മുന്നേറ്റങ്ങളും ഉണ്ടാകും. പോസിറ്റീവ് എനർജി ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടാതിരിക്കുക. ഇപ്പോൾ ഉള്ള ചില ക്ഷണികമായ ദുഃഖങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ടെന്നറിയാം. അതുകൊണ്ടാണ് ഈ വലിയ സാങ്കല്പികമായ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന ഒരു നിർമ്മലമായ സ്നേഹത്തിൻ്റെ ഒരു കൊട്ടാരം. അവിടെ നിങ്ങളും ആ വ്യക്തിയും മാത്രം. തടസ്സവാദങ്ങൾ ഉന്നയിക്കുവാനോ തടസ്സപ്പെടുത്തുവാനോ ആരുമില്ല. സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സാമ്പത്തിക നില, എല്ലാം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിക്കൊപ്പം സമാധാനപൂർവ്വവും സംതൃപ്തപൂർണവുമായ ഒരു ജീവിതം നിങ്ങൾക്ക് വരുന്നു. സ്വപ്നം പോലെ നിങ്ങൾക്ക് തോന്നുന്നു, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു. സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. വെറുതെയല്ല, നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് കൃത്യമായ ജീവിതത്തിൽ ഇതുവരെ നേടാത്ത മത്സര പരീക്ഷകളൊക്കെ നേടി, വിജയങ്ങൾ നേടി നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ മനസ്സിൽ സംതൃപ്തിയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. പണ്ട് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ആ മുറിവുകളൊക്കെ എന്നേക്കുമായി ഉണങ്ങാൻ പോകുന്നു. നിങ്ങൾക്കിഷ്ടമുള്ളൊരു വ്യക്തിയുമായി ഒരു കൊട്ടാരതുല്യമായ ഒരു ഭവനത്തിൽ, അല്ലെങ്കിൽ ഹൃദയമായിരിക്കും ആ ഭവനം, ആ വ്യക്തിയുടെ ഹൃദയമായിരിക്കും ചിലപ്പോൾ ആ കൊട്ടാരം. അല്ലാതെ ഒരു കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടില്ല എന്ന് വെച്ച് നിങ്ങൾ ദുഃഖിക്കണ്ട. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു വലിയ കൊട്ടാരം കണ്ടില്ലേ? അത് ആ വ്യക്തിയുടെ വിശാലമായ ഹൃദയമാണ്. അതിൽ നിങ്ങൾക്ക് കൃത്യമായൊരിടം ലഭിക്കുന്നു. സ്വപ്നം പോലെ നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾക്കത് മാത്രം മതി. സമ്പത്ത് വരും. നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി ആ സമയത്ത് നിറയുകയും സമ്പത്ത് അതിനേക്കാൾ കൂടുതൽ വന്ന് നിറയുകയും ചെയ്യും. തീർച്ചയായിട്ടും വർണ്ണശബളമായ ഒരു ജീവിതം, ആരെയും കണ്ടഞ്ചിക്കുന്ന, ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ജീവിതം, ബുദ്ധിമുട്ടിക്കാൻ വന്നവരുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം, ഹൃദയത്തിൽ പൂർണ്ണമായ സന്തോഷം ലഭിക്കുന്ന ഒരു ജീവിതം, തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു. അതിൻ്റെ സന്തോഷം നിങ്ങളിൽ മുഴുവനായി പടരട്ടെ. നിങ്ങളാ സന്തോഷത്താൽ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളോടെ മുന്നോട്ട് പോവുക. കൃത്യമായ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന, നടക്കുന്ന ഒരു ദിനം, സുദിനം വന്നു ചേർന്നു.
അങ്ങനെ ഒരു ദിനം വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.